എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞത് റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ള റൂൾസ് ആയിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രാക്ടീസ് സെക്ഷനിലേക്ക് കടക്കാം. നിങ്ങൾ റൂൾസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒരു ഡയറക്റ്റിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒരു ടേബിള് നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ ടേബിള് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. ഒന്നാമത്തെ കോളം ഞാൻ ഡയറക്റ്റ് എന്ന് എഴുതുകയാണ്. ഒന്നാം കോളം ഡയറക്റ്റ്, രണ്ടാം കോളം ഇൻഡയറക്റ്റ്, അതാണ് ഡിയും ഐയും എന്ന് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ ഡയറക്റ്റ് തന്നെ എഴുതാം, ഇൻഡയറക്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ച റൂളുകളെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാം. ഇവിടെ ഐ പ്ലേ എന്നാണ് അല്ലേ? ഇവിടെ ഐ പ്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പുറത്ത് എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയാലോ. ഐ പ്ലേ, അപ്പോൾ ഐ എന്നുള്ളത് ഹിയോ ഷിയോ ആകാം, സാഹചര്യം അനുസരിച്ച്. ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ സ്ത്രീ എന്നും. അപ്പോൾ എന്നെ എന്ത് വരും, ഷീ എന്നും വരും. അപ്പോൾ ഐ പ്ലേ എന്നുള്ളത് എങ്ങനെ വരും, ഹി പ്ലേഡ് എന്ന് വരും. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് അറിയാമോ? അതായത് ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഇവിടെ ഹി ഓർ ഷീ ആയി മാറി. ഇവിടെ വി വൺ ആണ്. വി വൺ വന്നാൽ നമ്മൾ എന്ത് വരണമെന്നാണ് പഠിച്ചേക്കുന്നത്, വി ടു വരണമെന്ന്. അപ്പോൾ ഐ പ്ലേ എന്നുള്ളത് എങ്ങനെ മാറി, ഹി പ്ലേഡ് എന്നായി. ഇനിയും ഐ ആം പ്ലേയിങ്, ഐ ആം പ്ലേയിങ് എന്നുള്ളത് എന്തായി മാറും, ആം എന്തായി മാറും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈസ് ആർ ആമു വന്നാൽ അത് വാസായി മാറും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആമു വന്നാൽ എന്താവും നിങ്ങൾക്ക് അറിയാം, വാസാവും അല്ലേ. അപ്പൊ ഈ ഇടപെടെ വാസിലേ വരത്തുള്ളൂ, ഹി വാസ് പ്ലേയിങ് എന്നായി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ഹാവ് പ്ലേഡ് എന്നുള്ളത് ഒന്ന് എഴുതി നോക്കിയാലോ. ഐ ഹാവ് പ്ലേഡ് എന്നുള്ളത് എന്തായി മാറും, ഐ വന്നാൽ ഹി ഓർ ഷി ആണ്, ഹാവ് എന്തായി മാറും എന്ന് പറഞ്ഞേക്കുന്നത് ഹാർഡായി മാറും അല്ലേ. ായി മാറും അല്ലേ. ഇനി ഐ ഹാവ് ബീൻ പ്ലേയിങ് എന്നുള്ളത് എന്തെങ്കിലും നോക്കിയേ. ഐ ഹാവ് ബീൻ പ്ലേയിങ്, ഐ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് തന്നിരിക്കുന്നതെങ്കിൽ ഐ ഹാവ് ബീൻ, ഹാവ് ബീൻ വന്നാൽ ഹാർഡ് ബീൻ. അതുപോലെ തന്നെ ഐ ഹാവ് ബീൻ പ്ലേയിങ് എന്നുള്ളത് എന്തുവരും, ഹി ഹാഡ് ബീൻ പ്ലേയിങ് എന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ. അപ്പം ഐ പ്ലേ വന്നപ്പോൾ വി വൺ വന്നപ്പോൾ വി ടു വന്നു, ആ റീം എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ആ വന്നപ്പോൾ വാസ് വന്നു, ഹാവ് വന്നപ്പോൾ ഹാർഡ് വന്നു, ഹാവ് ബീൻ വന്നപ്പോൾ ഹാർഡ് ബീൻ വന്നു. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എളുപ്പമാണ് അല്ലേ. അപ്പം നിങ്ങൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എളുപ്പമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഇത് റബ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡയറക്റ്റ് തന്നെ, ഇവിടെ ഉണ്ടായിരുന്നു തന്നെ. ഓക്കെ, ഇപ്പൊ ഞാൻ ഐ പ്ലേഡ് എന്നാണ് എഴുതിയെങ്കിലോ, ഐ പ്ലേഡ്, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എഴുതുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കാൻ സാധ്യമുള്ളു. അപ്പൊ നമുക്ക് നോക്കാം, ഐ പ്ലേഡ് എന്നാണ് വന്നിരിക്കുന്നത്, ഐ പ്ലേഡ്. അപ്പൊ ഈ ഐ പ്ലേഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലേഡ് എന്ന് പറയുന്നത് വി ടു, വി ടു വന്നാൽ എന്ത് ഇറക്കണം പറഞ്ഞിരിക്കുന്നത്, ഹാർഡ് പ്ലസ് വി ത്രീ ഇറക്കണം എന്നല്ലേ. ടെൻസ് ബേസ്ഡ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇത് സിമ്പിൾ പാസ്റ്റ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഐ പ്ലേഡ് എന്നല്ല വന്നേക്കുന്നത്, ഐ വന്നപ്പോൾ എന്താവും, ഹി പ്ലേഡ്, വി ടു വന്നിട്ട് എടുക്കണം ഹാർഡ് ഇറക്കും, ഹി ഹാർഡ് പ്ലേഡ് എന്ന് വരും. അപ്പൊ ഐ പ്ലേഡ് എന്ന് പറഞ്ഞാല് ഹി ഹാർഡ് പ്ലേഡ്, മനസ്സിലായോ. അപ്പൊ ഐ പ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹി ഹാർഡ് പ്ലേഡ് എന്നാണ്. ഇനിയും ഇവിടെ ഐ വാസ് പ്ലേയിങ് എന്നാണ് വരുന്നതെങ്കിലോ, വാസ് ഓർ വെയർ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, വാസ് ഓർ വെയർ വന്നാൽ ഹാർഡ് ബീൻ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. വാസ് ഓർ വെയർ വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം, ഹാർഡ് ബീൻ ചേർക്കണം. ഐ വാസ് പ്ലേയിങ് നമുക്ക് എന്താ മാറും, ഈ ഹാർഡ് ബീൻ പ്ലേയിങ് എന്നാണ്. അതാണ് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ റൂൾസുകളുടെ ആ പ്രയോജനം എത്രത്തോളമാണ് നിങ്ങൾ നോക്കി. എന്ത് എളുപ്പത്തിൽ പഠിക്കുന്നത്, ബി ടു വന്നാൽ ഹാർഡ് ബി ത്രീ, വാസ് വന്നാൽ ഹാർഡ് ബീൻ, വേറെ വന്നാലും അത് തന്നെ ഇല്ലേ. ഇനി നമുക്ക് ഐ ഡിഡ് നോട്ട് പ്ലേ എന്നാ വന്നെങ്കിലോ, ഐ ഡിഡ് നോട്ട്, ഐ ഡിഡിന്റ് പ്ലേ, ഡിഡ് വന്നാൽ എന്ത് ഇറക്കണം പറഞ്ഞേക്കുന്നത്, ഹാർഡ് പ്ലസ് വി ത്രീ ഇറക്കണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഹി ഹാർഡ് നോട്ട്, ഹാർഡ് നോട്ട് അല്ലേ, ഹാർഡിൻ്റ് പ്ലേ എന്നുള്ളതിന്റെ വി ത്രീ ഫോം പ്ലേഡ് അല്ലേ. അപ്പോൾ ഇതാണ് ഇല്ലേ. ഇതിനെ ഐ വിൽ പ്ലേ ആ വരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം, ഐ വിൽ പ്ലേ വന്നാൽ എന്ത് വരുമെന്ന് അറിയാം. ഐ വിൽ പ്ലേ വന്നാൽ അത് തീർച്ചയായിട്ടും ഹി വുഡ് പ്ലേ ആയി മാറും. പക്ഷെ ഒരാൾക്കാർ സംശയമുണ്ട്, ഐ വിൽ പ്ലേ എന്നുള്ളത് ഹി വുഡ് പ്ലേഡ് എന്നാകും, ഇല്ല. കാരണം വില്ല്, ഷാള്, ക്യാൻ, മേ ഇതിനു ശേഷം നമ്മൾ എപ്പോഴും വെർബിൻ്റെ ഒന്നാം ഫോമിൽ ചേർക്കത്തുള്ളൂ. അപ്പോൾ അത് ഓൾറെഡി വില്ല് ചേഞ്ച് ആയ ഫുഡായില്ലേ, ഫുഡായാലും അതിനുശേഷം വെർബിൻ്റെ ഒന്നാം ഫോം മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ നിയമം. ദാറ്റ് ഈസ് വൈ നമ്മൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ രണ്ട് ചെയിൻ അടുപ്പിച്ച് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞിട്ട്
ഇതിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ അവസാനിപ്പിക്കാം. നമുക്കിനി ഓരോ ദിവസം ഓരോ സെക്ഷൻ ആയിട്ട് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചെയ്യാം, കമാൻഡ് റിക്വസ്റ്റ് ഉൾപ്പെടുന്ന സെന്റൻസുകൾ എങ്ങനെ ചെയ്യാം എന്ന് പഠിക്കാം. പക്ഷെ നിങ്ങളിത് വളരെ തറോ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പിന്നെ പരത്തി എന്നാ പറയുന്നത് വളരെ പിന്നെ എക്സാമ്പിൾസ് ഒക്കെ തന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇങ്ങനെ റൂൾസ് പറഞ്ഞു പോയതുള്ളൂ. പക്ഷേ ഈ റൂൾസ് വെച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ എന്തുകൊടുത്തിരിക്കുന്നത്, നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് സെക്ഷൻ തരാം, ഞാൻ ഒരു സെൻറ്റൻസ് എഴുതാം, അത് നിങ്ങൾക്ക് പല രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതിക്കൊണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ. ഓക്കെ, ഐ റൈറ്റ്, അതാണ് ഇപ്പോഴത്തെ, ഇത് ഇൻഡയറക്റ്റ് ആണ്, ഇതാ റെക്കോർഡ് സ്പീച്ച്. ഐ റൈറ്റ്, ഐ ആം റൈറ്റിംഗ്, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഐ ആം റൈറ്റിംഗ്. ഇനിയും ഐ ഹാവ് റിട്ടൺ, ഇനി ഐ റോട്ട്, ഐ വാസ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ 1, 2, 3, 4, 5 എക്സാമ്പിൾ ഉണ്ട്. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം, ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ റോട്ട്, ഐ റൈറ്റ്, ഐ റൈറ്റിൻ്റെ എങ്ങനെയായി മാറും, ഐ ആം റൈറ്റിംഗ് എന്നുള്ളത് എങ്ങനെയായി മാറും, ഐ ഹാവ് റിട്ടൺ എന്നുള്ളത് എങ്ങനെയായി മാറും, ഇനി ഐ റോട്ട് എന്നുള്ളത് എങ്ങനെയായി മാറും, ഐ വാസ് റൈറ്റിംഗ് എന്നുള്ളത് എങ്ങനെയായി മാറും. അപ്പോൾ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടും പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ റൂൾസ് ഒന്നുകൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊടുക്കാൻ പറ്റും, അത് പറയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റും. ഇനിയും അടുത്ത 2 ദിവസം നിങ്ങൾ ഇതിലൂടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് സ്പീച്ച് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അത് വളരെ വേഗത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ആ നിയമങ്ങളെല്ലാം ഒന്ന് തറവാക്കിയ ശേഷം നമുക്ക് കുറേ എക്സാമ്പിൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ലോങ് വീഡിയോ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ശരിക്കും രീതി പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടക്കം പഠിക്കാൻ പറ്റും. താങ്ക് യു.